മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് ചങ്കമ്പട്ടി ഫോർ ഇൻട്രഡക്കർ ഇന്റീരിയേഴ്സ്. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം കുറ്റിപ്പുറത്താണ്, വിഷ്ണു സാറിൻ്റെ വീട്ടിലാണ്. ഈ വീട്ടിൽ ഫെറോസിമെൻറ്റ് വെച്ച് കബോർഡുകളുടെ സ്ട്രക്ചർ പണിതിട്ടുണ്ട്. വാഷ് യൂണിറ്റ്, കിച്ചന്, ബെഡ്റൂം ബാത്ത്ടോപ്സ്, ക്രോക്കറി യൂണിറ്റൊക്കെ ഫെറോസിമെൻറ്റ് പണിതിരിക്കുന്നത് ഞങ്ങളല്ല, ഡോറിൻ്റെ വർക്കാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ ടി വി യൂണിറ്റ് ഉണ്ട്, അത് പ്ലൈവുഡ് വെച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് നമ്മൾ 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡ് വെച്ചാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് പ്രീലാമിനേറ്റഡ് MDF. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫെറോസിമെൻറ്റ് വെച്ച് കബോർഡുകളുടെ സ്ട്രക്ചർ പണിയുമ്പോൾ അതിൻ്റെ ഇൻറ്റേണൽ ഡിവിഷൻസ് കിച്ചനകത്ത് ആക്സസറീസ് ഒക്കെ കറക്റ്റ് സെറ്റ് ചെയ്യുന്ന രീതി തന്നെ ചെയ്യണം. നമ്മളിപ്പോൾ വേറെ ഒരാളെ കുറ്റം പറയുന്നതല്ല. ഞങ്ങൾ ഇവിടെ ഈ ഡോർ ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി എഫർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ഈ വർക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഒത്തിരി എഫർട്ട് എടുത്തു. എന്നാലും വളരെയധികം നന്നായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വർക്കൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക. സി ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെറോസിമെൻറ്റ് നമ്മളെല്ലാം പണിതെന്ന് ഓൾറെഡി പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ സിങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ പ്ലേറ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടില്ല, കാരണം അളവിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബേസ്മെൻ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ കബോർഡിൻ്റെ സ്ട്രക്ചർ പണിയേണ്ടത്. ഇവിടെ അവരങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോറെല്ലാം ഈ ഫ്ലോറിലേക്ക് മുട്ടിയാണ് നിൽക്കുന്നത്. വെള്ളമൊക്കെ ഒഴിച്ച് കഴുകുമ്പോൾ ശരിക്കും ഈ ഡോറയിലേക്ക് വന്ന് മുട്ടും, അങ്ങനെ ഡോറ് കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കൂടാതെ നമ്മളൊരു ബോട്ടിൽ പുള്ളോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഡോറ് കൊടുത്തു. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഈ സ്പേസ് അവരങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഇവിടെ നിന്ന് വേണം ആ ഈ വലിയൊരു സ്പേസിൻ്റെ ആക്സസ് ഇവിടെ നിന്നാണ് കിടക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ, പ്ലെയിൻ, അങ്ങനെ 3 ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ക്ലോസ് ആണ്, പെർഫെക്റ്റ് കട്ട്ലറിയാണ്. കൂടാതെ 2 അപ്പർ ക്യാബിന് നമ്മളതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഹാൻഡിലിന് വേണ്ടി നമ്മൾ പ്രൊഫൈൽ ഹാൻഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂം വാർഡ്രോബാണ്. ബേവിൻ്റെയോട് കൂടിയ ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുഷ്യൻ ഇട്ടിട്ടുണ്ട്. 2 സൈഡിലുമായിട്ടാണ് വാർഡ്രോബ്. അടിയിൽ നമ്മൾ സ്റ്റോറേജ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ചർ. പ്രീലാമിനേറ്റഡ് MDF വെച്ചിട്ടാണ് ഡോർ ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിൽ നമ്മളൊരു ഡ്രസ്സിംഗ് ഏരിയ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. രണ്ട് ഡോറിലൊരു വാർഡ്രോബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സ്റ്റോറേജ് കൂടുതൽ എടുക്കുന്നതിന് വേണ്ടി ലോഫ്റ്റ് ഏരിയ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഫെറോസിമെൻറ്റ് വെച്ച് ഇൻറ്റേണൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു. ഒരു കൺസീൽഡ് ഡ്രോ കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്.
ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻട്രഡക്ടർ ഇൻറ്റീരിയർസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രഡക്ടർ ഇൻറ്റീരിയേഴ്സ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.